ശ്ലോകം 8. അവരെല്ലാം എത്തി, യമുനയുടെ തീരത്തെത്തി. ഭഗവാനെ കാണാതെ കണ്ട് നിൽക്കണു. കുട്ടികളെല്ലാവരും കരയണു. അഖിലേഷു വിഭോ ഭവദീയ ദശം. ഹേ വിഭോ, സർവവ്യാപിയായിരിക്കുന്ന ആളെയാണ് വിഭു എന്ന് പറയുന്നത്. ആ സർവവ്യാപിയായി ഭഗവാനെ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. ഭഗവാന്റെ ശരീരം വെള്ളത്തിനടിയിൽ പോയിരിക്കുന്നു. ഭവദീയ ദശാം അവലോക്യ, അങ്ങയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കണ്ടിട്ട്. ജിഹാസുഷു ജീവഭരം. ജീവഭരം, ഭാരിച്ചതായ ജീവൻ ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നവർക്ക് തോന്നുകയാണ്. ജിഹാസുഷു, അതിനെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ് യശോദ ചാടാൻ, വെള്ളത്തേക്ക് ചാടാൻ പോണു. ഗോപികളെല്ലാവരും പോയി തടുത്തു. കൃഷ്ണന് ഒന്നും സംഭവിക്കില്ല. യശോദമ്മ വെള്ളത്തിൽ ചാടണ്ട. നന്ദഗോപര് വെള്ളത്തിലേക്ക് ചാടാൻ പോയി. ബലരാമൻ വന്നു. അച്ഛ, എന്താ ചെയ്യുന്നത്? കൃഷ്ണനൊന്നും സംഭവിക്കില്ല. കൃഷ്ണൻ്റെ മഹാത്മ്യം അറിയില്ല അങ്ങക്ക്. ജിഹാസുഷു ജീവഭരം, ഈ ഭാരിച്ചതായ ജീവനെ നശിപ്പിക്കണം എന്നുള്ള ചിന്തയോടുകൂടിയ ജിഹാസുഷു, തങ്ങളുടെ ശരീരത്തിനെ ഹനിക്കാൻ ഉള്ള ആഗ്രഹത്തോടുകൂടിയവരായിട്ട് കണ്ടിട്ട് അത് ഭഗവാൻ മനസ്സിലാക്കി. താൻ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിലിരുന്നാൽ ഇവർ വെള്ളത്തേക്ക് ചാടും എന്ന് മനസ്സിലാക്കി. ഭണിബന്ധനമാശു വിമുച്ച്യ, തൻ്റെ ശരീരത്തിനെ അങ്ങോട്ട് വലുതാക്കുകയാണ്. ശരീരത്തിനെ വലുതാക്കിയപ്പോൾ അവനെ കെട്ടഴിക്കാതെ തരവില്ല. കെട്ടികളൊക്കെ പൊട്ടാൻ തുടങ്ങി. അപ്പോൾ അവൻ കെട്ടുമാറ്റി. ജവാദുദഗമ്യത, പെട്ടെന്ന് മോളിലേക്ക് വന്നു ഭഗവാൻ. ഉദഗമ്യത, പൊന്തി വന്നു. ഹാസജുഷാഭവത, ഭഗവാൻ ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. നന്ദഗോപുരം യശോദയും ബാക്കിയുള്ള ഗോപന്മാരും ഗോപികളും എല്ലാവരും അത് കണ്ടു. ഉണ്ണിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നവർക്ക് മനസ്സിലായി. അവരുടെ മനസ്സ് ശാന്തമായി. അതാണ്, സ്വല്പനേരത്തേക്ക് പോലും തൻ്റെ അമ്മയും അച്ഛനൊന്നും ദുഃഖിക്കരുത് എന്ന ചിന്തയോടുകൂടിയാണ് ഭഗവാൻ തൻ്റെ ദേഹത്തിനെ വലുതാക്കി. യോഗശക്തി ഉപയോഗിച്ച് ശരീരത്തിനെ വലുതാക്കി ആ കെട്ടുകളെ കഴിച്ചു. മോളിലേക്ക് പൊന്തി വന്നു. എങ്ങനെയാണ് പൊന്തി വരുന്നത്? ഹാസജുഷ, എന്തെന്നില്ലാത്ത പുഞ്ചിരിയോടുകൂടി, എല്ലാവർക്കും ആനന്ദത്തിനെ പ്രദാനം ചെയ്തുകൊണ്ട്. ജവാദുദഗമ്യത, അവരിനി എന്തെങ്കിലും ചെയ്യരുത്, വെള്ളത്തിലേക്ക് ചാടരുത് എന്നുള്ള ചിന്തയോടുകൂടി. ജവാദുദഗമ്യത, വേഗത്തിൽ ഭഗവാൻ പൊന്തി വരികയുണ്ടായി. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ അവിവേകം എന്തെങ്കിലും കാണിച്ചു എന്ന് വരാം. അതുകൊണ്ടുകൂടിയാണ് ബലരാമനെ കൊണ്ടുപോരാഞ്ഞത്. ഭാഗവത്തിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ആചാര്യന്മാർ പറയാറുണ്ട്. അതായത് ബലരാമൻ നന്ദഗോപുരെ തടുത്തു നിർത്തും, അല്ലെങ്കിൽ നന്ദഗോപുര് തീർച്ചയായിട്ടും ചാടും. പിന്നെ യശോദയെ ഗോപികളാണ് തടുത്തു നിർത്തിയത്. അവിവേകം പ്രവർത്തിക്കാൻ പാടില്ല, നമുക്കുള്ള പാഠമാണ്. പല തരത്തിലുള്ള ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോഴൊക്കെ നമ്മൾ ഈ ആത്മാവിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാലോ? ഒന്ന് ആലോചിച്ച് നോക്കുക. പലരും ആത്മഹത്യ ചെയ്യുന്നില്ലേ? വെള്ളത്തിൽ ചാടിയിട്ടും മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിലെന്താ അർത്ഥമുള്ളത്? യാതൊരർത്ഥവുമില്ല. അതാണ് ആ ജീവന പിന്നീട് വീണ്ടും ദുഃഖിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നശിപ്പിക്കാനുള്ളതല്ല ഈ ആത്മാവ്. ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നതായ ഈ ആത്മാവും ഈ ശരീരവും തൻ്റെ അടുത്തേക്ക് ഓരോ ജീവനും എത്തണം. ഇതാണ് ഭഗവാന്റെ ലക്ഷ്യം. എല്ലാ ജീവന്മാരും തന്നിൽ നിന്ന് പോയവരാണ്, തന്നിൽ തന്നെ അടുത്തെത്തണം എന്നുള്ളതായ ചിന്തയോടുകൂടി
അവരെ കൊണ്ടുവരുന്നു. അപ്പോൾ ആത്മഹത്യ ഒരു കാരണവശാലും നമുക്ക് ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ അച്ഛനെയും അമ്മയെയും രക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് ബലരാമനെ കൂടെ കൂട്ടിക്കൊണ്ടുവരാഞ്ഞത്.